ഉദ്ദേശിച്ചു. വയസ്സ് 10-25 ആയി. പക്ഷെ ഭാവിയെ പറ്റിയൊന്നും പുള്ളിക്ക് യാതൊരു വേവലാതിയും ഇല്ല. കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ അർമാദിച്ച് നടക്കണം, അത്ര തന്നെ. ഇത് രാജ്, ആളൊരിത്തിരി വേന്ദ്രനാണ്. വെള്ളമടിച്ചാലും ചാവും, വെള്ളമടിച്ചില്ലെങ്കിലും ചാവും, എന്നാ പിന്നെ വെള്ളമടിച്ച് ചത്തൂടെ. ഇതാണ് പുള്ളിയുടെ ഒരു ലോ. ഇവൻ ബിജു കൂട്ടത്തിൽ ഇത്തിരി ഉടായ്പ് കൂടുതൽ കക്ഷിക്കാണ്. ബാറ് പൂട്ടിയാൽ എനിക്ക് പുല്ലാണ്. നാട്ടിൽ പട്ടാളക്കാരുള്ളിടത്തോളം കാലം ഞാൻ വെള്ളമടിക്കും. പുള്ളിയുടെ ഒരു ലൈൻ ഇതാണ്. ഇവന്മാർ ഈ നാട്ടിലെ പ്രധാന അലവലാദികളും തല്ലുപുള്ളികളുമാണ്. ഈ നാട്ടിലെ ഓരോ പുൽക്കൊടിക്ക് പോലും ഇവർ സുപരിചിതരാണ്. കാരണം വെള്ളമടിച്ച് കണ്ട പാടത്തും പറമ്പത്തുമൊക്കെ വീണ് കിടക്കലാണല്ലോ ഇവരുടെ പ്രധാന ഹോബി. ഇവർക്ക് ഈ നാട്ടിൽ ചില ശത്രുക്കളുണ്ട്. സദാശിവനും പിള്ളേരും. സദാചാരം സദാശിവൻ എന്ന് എല്ലാവരും വിളിക്കും. സോറി സോറി, ഇയാൾ കേൾക്കെ വിളിക്കല്ലാട്ടോ. വിളിച്ചാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. നാട്ടിലെല്ലാവരെയും സന്മാർഗത്തിലേക്ക് നയിക്കണം, അതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അവനേതാ, ഭാസ്കരട്ടന്റെ മോളെ ശല്യം ചെയ്യുന്നവനാണോ? അവനെങ്ങ് വിളി. എന്താണോ നീ നമ്മുടെ ഭാസ്കരോട്ടന്റെ മോളെ ശല്യം ചെയ്താ? ഈ സദാശിവൻ ഈ നാട്ടിലുള്ളിടത്തോളം കാലം ഇവിടെ ഓരോ നേർക്കോലും 10 വെക്കില്ല. ഓടാ ഓടാ. പക്ഷെ ഇവരിതുവരെ സദാശിവന്റെ കയ്യിൽ പെട്ടിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ എവിടെയാടാ പോയി നീ? ഒന്ന് പോടാ. ഡാ ഒരു പ്രശ്നം നോട്ടെ. അതൊന്നും പറ്റില്ല, ആ വന്നേ ഉള്ളൂ. അതിനൊക്കെ നീ ഉള്ളതും കൊടുത്തിരിക്കൂ. ആടാ ഇവിടെയാണല്ലേ കിടപ്പ്. ഇതാണ് നേരത്തെ പറഞ്ഞ ആ കാരണം. ഇവൻ ഷിനോജ്, സദാശിവന്റെ വലം കൈ. നേരത്തെ ഇവന്മാരുടെ കൂടെയായിരുന്നു. ഇടയ്ക്കെപ്പോഴോ സന്മാർഗം മുത്തും സദാശിവന്റെ കൂടെ പോയി. പക്ഷെ പഴയ സൗഹൃദം ഓർത്തിട്ടാണോ എന്താണെന്നറിയില്ല, ഇവൻ ഇതുവരെ ഇവന്മാരെ സദാശിവന് ഒറ്റുകൊടുത്തിട്ടില്ല. എടാ 25 വയസ്സായില്ലേ? ഇല്ല, 22. ഇനിയെങ്കിലും നിനക്കൊക്കെ നല്ല രീതിയിൽ ജീവിച്ചൂടെ. എടാ നീയൊക്കെ എന്നെ നോക്ക്. ഇന്ന് എനിക്ക് നാട്ടിലുള്ള നിലയും വിലയും എന്താണെന്ന് നിനക്കൊക്കെ അറിയോ? ഇല്ല. എന്റെ ഒറ്റ വാക്കിന്റെ ഉറത്ത ശിവണ നിന്നൊക്കെ വെറുതെ വിട്ടത്. കേട്ടോളായിക്കോട്ടെ, പോയാ ചവിട്ടി. നാളെ സാധനം കൊണ്ടുവന്നിട്ട് വിളിച്ചാ മതി കേട്ടോ. ശരി ഓക്കേടാ. ഞാനീ
ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്തൊരുപാട് അത് മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. ഹലോ, എന്നാ സാധനം റെഡി ഉണ്ടേ? നീ വേഗം വാ. ഇത്ര രാവിലെയോ? രാവിലെയോ, സമയം 10 മണിയായി. ഒന്ന് വേഗം വാടാ. 10 മണിയോ? ഞാനെത്തി. ഈശ്വര, പെട്ടെന്ന് ചെന്നില്ലേ? പണ്ടാര കലമാർ മുഴുവൻ അടിച്ചു തീർന്നു. പല്ലേക്കണോ? വേണ്ട, എന്നെന്തേക്കുന്നല്ലേ. ഇന്ന ദിവസം പല്ലേക്കലും ഒന്നും ആയി പോകുന്നില്ല. ഒന്നാമത്തെ പേക്കിൽ വെള്ളം ഒഴിക്കുമ്പോ അവനിങ്ങ കുറച്ച് ലേറ്റായി പോയി. പിടി സോറിയാ, ടച്ചിങ് ശ്രമിക്കാൻ പറ്റിയില്ല. നമുട്ട് വെള്ളടിയും സിഗരറ്റ് വലിയുമായി നടന്നാ മതിയോ? പിന്നെ ലൈഫിനൊരു ചേഞ്ച് ഒക്കെ വേണ്ടേ? എന്ത് ചേഞ്ച്? എടാ, നമുക്ക് മറ്റേ പരിപാടിക്ക്. എന്ത് പരിപാടി? എടാ, രാത്രിത്തെ പരിപാടിക്ക് പോയാലോ? എന്ത് മോഷണോ? ഛേ, ഇത്ര സംസ്കാരമില്ലാത്തവനാണോടാ നീ? എടാ, ഞാൻ ഉദ്ദേശിച്ച അതല്ല. എടാ, മത്തിയായില്ലേ? മദ്രാസി വേണ്ടേ? അതാണോ? എന്തിനാടാ മദ്രാസ് പോന്നേ? ഇത് ഇവിടെ ഇരുന്ന് അടിച്ചാ പോരെ. ഉണ്ടായി, ഞങ്ങൾ പറഞ്ഞോളാം. പക്ഷെ അതിനൊരു ആളുണ്ടാവും. പിന്നെ നമ്മുടെ രാധേച്ചി. രാധേച്ചിക്ക് ഈ പരിപാടി ഉണ്ടോ? ഈ പരിപാടിയേ ഉള്ളൂ. എപ്പോഴാ പോന്നേ? ഏതായാലും നമ്മൾ വിചാരിക്കാൻ വല്ലാത്ത എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ചില പ്ലാനിങ് ഒക്കെ വേണം, മനസ്സിലായാ? ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു ചെറിയ തെറ്റുപറ്റിയാൽ പോലും വലിയ വില കൊടുക്കേണ്ടി വരും. അതെ, മോഹൻലാൽ വേണ്ട, നീയായിട്ട് തന്നെ പറഞ്ഞാൽ മതി. ഓ, ആയിക്കോട്ടെ. എന്നാ ശ്രദ്ധിച്ചു കേക്ക്. ആ, ശ്രദ്ധിച്ചു. ഇത് രാധാമണിയുടെ വീട്. ഇത് വീടിന്റെ മതില്. ഇത് റോഡ്. ഇത് കള്ളുടേയും ദാസപ്പന്റെ വീട്. എടാ, അത് തന്നെ ഞാൻ വരച്ച് കാണിക്കല്ലേ, നീ ഒന്ന് കാണ്. ഇത് ചന്ദ്രട്ടന്റെ വീട്. ഇനി പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അതായത്, രാത്രി 10 മണിവരെ നമുക്കങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം 9:30 ചന്ദ്രേട്ടൻ വീട്ടിൻ്റെ മുറ്റത്തോട്ട് ഒരു നടത്തമുണ്ട്. പിന്നെ 10 മണി. 10 മണിക്കാണ് ദാസപ്പേട്ടൻ കള്ളും കുടിച്ച് വീട്ടിൽ കയറി വരുന്നത്. ഈ സമയത്ത് നമ്മളവിടെ ചെന്ന ആരെങ്കിലുമായിട്ട് നമ്മളെ പിടിക്കും. സത്യം പറ. നീ ഒന്നും പോയിട്ടുണ്ടോ? ഒന്ന് അല്ല, രണ്ട് ഇല്ല, രണ്ട്. പക്ഷെ ഒന്നും നടന്നില്ലടേ. പോയ പോലെ നിങ്ങൾ തിരിച്ചു വന്നു. എടാ, നീ അത് വിട്, ഇത് പറ. ഓ, അപ്പൊ നമ്മൾ പോകേണ്ടത് 10 മണിക്ക് ശേഷം. കറക്റ്റ് പറഞ്ഞ 10:30. പിന്നെ ഒരു കാര്യം, ആദ്യം ഞാൻ പോവും. അത് പറ്റില്ല, അത് ഞാൻ പോവും. നീ രണ്ടു പ്രാവശ്യം കേട്ട് ഒന്നും ചെയ്യാൻ വന്നതല്ല. ഞാൻ പോന്ന് പറഞ്ഞില്ലേ? എന്തോ നടത്തി പ്ലാനിങ് ഒക്കെ റെഡിയാക്കിട്ട് നമ്മള് ശശിയ. ഒന്നും പറയണ്ട, ആദ്യം ഞാൻ പോവും. വരുന്നവര് വന്നാ മതി. ഏയ്, നിങ്ങളോടാ വരണമെന്നില്ല. വിട്ടേക്ക്, ഇവൻ പോയിക്കോട്ടെ. ആ ശരി, പക്ഷെ രണ്ടാമത് ഞാൻ പോവും. മൂന്നാമത് വേണേ നീ പോയിക്കോ. താങ്ക് യു. ഡാ, പിന്നൊരു പ്രധാന കാര്യം, എല്ലാവരും മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കും. റിങ് കേട്ട ഉടനെ നാട്ടുകാർ വന്ന് പോക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ പോകുന്നു. ഓക്കെ ഓക്കെ. എടാ, ഇതാണ് രാധാമണിയുടെ വീട്. ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ? നിന്റെയോ? ആ, എന്നാ പിന്നെ നമുക്ക് ചാടാം അല്ലേ? അതെ അതെ. അമ്മേ. ഓക്കെ ഓക്കെ. അമ്മേ, വേഗം വാടാ. അയ്യോ, വാ വേഗം.
നോക്കണടാ കയ്യും കാലും വിറക്കുന്ന. ഇതാണ് രാധാമണിയുടെ വീട്, കേട്ടല്ലോ, മനസ്സിലായില്ലേ? ഇനി ഓരോരാളായിട്ട് ചെന്ന് പെട്ടെന്ന് വന്നോ. അതിന് നിങ്ങൾ ചെന്നോ, നീ പോ, നീ പോ, നീ പോടാ, എടാ ചെല്ലേ, നീ പോടാ, നീ പോടാ, അതൊന്നും പ്രശ്നമാക്കണ്ട, നീ ചെല്ലേ, പോടാ, നീ പോടാ, പോടാ, പോ, പോടാ, എടാ പോടാ, അമ്മേ, പോടാ, എടാ തെണ്ടി, പോടാ, പോ, പോ, അമ്മേ, ആരും പൊടിക്കല്ലേ, ഈശ്വര, അതിലോട്ട്, അതിലോട്ട്, എടാ ഞാൻ വിളിക്ക, വിളിക്ക, ആ, ശരി, ശരി, രാധേച്ചി, രാധേച്ചി, ഏ നീ ഒന്നും പൊടിക്കണ്ടോ, ഒന്നും പൊടിക്കണ്ടോ, ഞാനുണ്ട്, ഞാനുണ്ട്, രാവിലെ ആവട്ടെ, ഇവിടെ തന്നെ ഉണ്ടല്ലോ, നടക്കാം. ആ പുല്ലനവിടെ നീ അവനെ വിളിച്ചു നോക്ക്, പെട്ടെന്നടാ, പെട്ടെന്ന് വിളി. അതിന്റെ ഉപ്പാടം പോയി. കിട്ടിയാ? കിട്ടുന്നടാ സുച്ചപ്പ. ശേ, പണ്ടാരടങ്ങാൻ. ഇല്ലടാ സുച്ചപ്പ, ഞാൻ അവനെ കണ്ടിട്ടോ. ഈശ്വര, ടെൻഷൻ വന്ന് രണ്ടെണ്ണം അടിക്കാണ്ട് നിൽക്കാനും പറ്റില്ല. പണ്ടാരടങ്ങാൻ സമയത്തിന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എന്തായാലും ആട്ടെ, ഉപകാരത്തിനെത്തിയല്ലോ. കാലമാണ് വെള്ളം വണ്ടി കത്തി. ഗുഡ് മോർണിംഗ്. വരാൻ കണ്ട ഒരു നേരം. ഇന്നിവിടെ കൊറേ ശവങ്ങൾ വീഴും. ഇന്നലെ രാത്രി എന്തായിരുന്നു പരിപാടി? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് മറ്റവൻ എവിടെ? അവനല്ല സുഖമില്ല അല്ലേ? അവന് പനി, 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 പനി. അവന്റെ എല്ലാ സുഖം നാട്ടുകാർ മാറ്റിക്കോളും. ആ മരത്തിന്റെ ചുവട്ടിൽ പിടിച്ച് കെട്ടിയിട്ടുണ്ട്, പോയി നോക്ക്. ഇന്നത്തോടെ നിങ്ങൾ എല്ലാ കളിയും തീരും. ഞാനൊന്ന് പോയി നോക്കട്ടെ. നോക്കാം. അവനെ തല്ലി കൊല്ലുന്നതിന് മുന്നേ പെട്ടെന്ന് ചെന്ന് രക്ഷിക്കാൻ നോക്ക്. വേമ്പ, വേമ്പ, അവനോട് ശിവണ്ണനോ? എന്താണ് ഇത്? അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. എന്താ അവനെവിടെ?
എടാ അത് തന്നെയല്ലേ കോപ്പ ഞാനും നോക്കുന്നു. പണ്ടാരടങ്ങ ചെറിയ ടിസ്റ്റടാ. എന്ത് ടിസ്റ്റ്? എന്റെ ഫോൺ ഇന്നലെ കളഞ്ഞു. എന്നിട്ട് ഇവന്മാരെ ഇവിടെ ഫോൺ വിളിച്ചോക്ക. ഈശ്വര എന്റെ ഫോൺ ഓ ആടെ വീണെന്ന് തോന്നും. നീ ഇപ്പൊ ആദ്യം ഫോണല്ല എന്റെ അമ്പു. വീണിട്ടുണ്ടാവാടി കാണുന്നില്ല. അയ്യോ അമ്പു കിട്ടി. ഓഹോ ഇതിന്റെ ചാർജും തീർന്നു. എന്നുവച്ചാ ഞാൻ പോയ തക്കത്തിന് അവരകത്ത് എറിയാ. നോക്കിയാലോ സദാശിവനോ ശിവണ്ണ ഓഹോ അപ്പൊ അങ്ങനെ സംഭവങ്ങളല്ലേ. എന്നാവാ നമുക്ക് സദാശിവനെ നേരിട്ട് കണ്ടോളിയാ. നിനക്കൊന്നും നാണമില്ലല്ലോടാ. സദാചാരം സദാചാരം എന്ന് പറഞ്ഞ് നീക്ക് വ്യഭിചാരം തുടങ്ങിയോ. ഇങ്ങോട്ട് നോക്കടാ, ഞങ്ങൾ അലവലാദികളും കുടിയന്മാരുമാണല്ലോ. എടാ ഞങ്ങൾ വെള്ളം അടിക്കും വാളും വെക്കും, പക്ഷെ നിന്നെ പോലുള്ള ഇമ്മാതിരി പരിപാടി ചാതാ മണി അല്ലേ. ഇപ്പെന്തായി നിങ്ങൾക്കൊക്കെ ഇവന്റെ തനിനിറം മനസ്സിലായല്ലോ. നിങ്ങളൊക്കെ തോളത്തെടുത്ത് വെച്ചതല്ലേ. എന്താന്ന് വെച്ചാ ആയിക്കോ. വേഗം വാടാ പോവാം. സദാചാരത്തിനും ടീമിനൊക്കെ നാട്ടുകാര് പൊക്കി. അപ്പോ നമുക്ക് ഇന്ന് രാത്രിയും കൂടി ഒന്ന് പോയാലോ. ഇന്നലെ പോയതൊന്നും നടന്നുമില്ലല്ലോ. ദൂരം കൊണ്ടും തീരില്ലല്ലേ. അപ്പൊ ജീവിക്കാൻ വിടൂല. ശരിക്കുള്ള വെട്ടിക്കെട്ട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മുല്ലപ്പെരിയാറ് പൊട്ടുവാവും.